നമ്മൾ നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ബാംബു ഫെസ്റ്റിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളിവിടെ എറണാകുളത്ത് എപ്പോഴും ബാംബു ഫെസ്റ്റ് വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. അപ്പം ആകെ ഞങ്ങൾ മിസ്സാക്കിയത് ഒരു കൊറോണയുടെ സമയത്ത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ വന്ന ഒരു ബാംബു ഫെസ്റ്റ് മാത്രമേ നമ്മൾ മിസ്സാക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാ ബാംബു ഫെസ്റ്റും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് ഫർണിച്ചറുകളായിരുന്നു, നമ്മൾ ബാംബു കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ഫർണിച്ചറുകൾ, അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് ഒരുപാട് നക്ഷത്രങ്ങൾ, നമ്മൾ ഈ ബാംബു കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് നക്ഷത്രങ്ങളും ഒക്കെ കാണാൻ നമുക്കവിടെ കഴിഞ്ഞു. നമ്മൾ വിവിധ കലാകാരന്മാർ അവരുടെ കലാവിരുദ്ധ തീർക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബാംബു ഫെസ്റ്റ് എന്ന് പറയുന്നത്. അത്ര ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങാനായിട്ട് തോന്നും, അത്രയ്ക്ക് ഭംഗിയാണ്. ഇതൊന്ന് നോക്കി, ഇത് നമ്മുടെ ബാംബുവിൻ്റെ കട കൊണ്ട് ഉണ്ടാക്കിയ ഒരു കരവിരുതാണ്. അപ്പോൾ അതിൽ ഒരേ ആൾക്കാരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ കുത്തി വെച്ചേക്കണത് കണ്ടു. അതുപോലെ തന്നെ ഇത് ചിരട്ടയാണ്, ചിരട്ട വലിയ ചിരട്ടയിൽ, ഇത്തിരി വലിപ്പം കൂടിയ ചിരട്ടയിൽ ഇതുമാതിരിയൊക്കെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ തമിഴ്നാട്, കർണാടക, അങ്ങനെ ഓരോ അരുണാചൽ പ്രദേശ്, അങ്ങനെ ഓരോരോ സ്ഥലത്തത്തെ കലാകാരന്മാരുടെ ബാംബുവിലുള്ള കലാവിരുദുകളാണ്. നമുക്കത് അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യാം. ഇതുകൊണ്ട് ടൂത്ത് ബ്രഷാണിത്, ടൂത്ത് ബ്രഷ് ബാംബു കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ടങ് ക്ലീനറും ഉണ്ട്, ബാംബു കൊണ്ട് ഉണ്ടാക്കിയത്. ട്രേ ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ ഭിത്തിയിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും, നമ്മുടെ ബാംബു കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും ഞാൻ പ്രത്യേകിച്ച് പറയണില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയൂ, അത്രയ്ക്കും അതിമനോഹരമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെയാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തുനിന്നുമുള്ള കലാകാരന്മാരുണ്ട്. അപ്പം നമുക്ക് പതിയെ ഓരോന്ന് കണ്ടു തുടങ്ങും. ഇത് ബാംബു കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചീപ്പാണ്, ഇതിന് 100 രൂപയാണ് വില കേട്ടോ. ഇത് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ്സ് അവിടെ ഉണ്ടായിരുന്നു, പല വെറൈറ്റിയിലുള്ളത്. അതും നമ്മൾ ഒരെണ്ണം വാങ്ങിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്, അഫോർഡബിൾ റേറ്റേ ഉള്ളൂ എല്ലാത്തിനും. ഇതൊക്കെ നമ്മുടെ തലയിലിടുന്ന ക്ലിപ്പുകൾ, വളകൾ, ഇതെല്ലാം ബാംബുവിൽ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കൊട്ടകൾ, പിന്നെ ഈ നാഗാലാൻഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന പൂക്കൾ, ഇത് അരുണാചൽ പ്രദേശിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ തന്നെ ബാംബുവിൻ്റെ വേസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ഫ്ലവേഴ്സ് വാങ്ങിച്ച് നമുക്ക് വീട്ടിലെ അലങ്കാരമായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ അവർ സ്വന്തം കൈകൊണ്ട് തന്നെ അവിടെ നിന്ന് നിർമ്മിക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇതുവരെ ബാംബു ഫെസ്റ്റിനൊക്കെ പോകാത്തവരാണെങ്കിൽ ഇനി ഒരിക്കലും നമ്മുടെ ഈ എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ ബാംബു ഫെസ്റ്റ് വരുമ്പോൾ അതിനകത്ത് അതിൽ പോയി ഒന്ന് കണ്ട് അതിന് നമുക്ക് പറ്റണത് നമ്മുടെ കയ്യിലൊതുങ്ങുന്നത് നമുക്ക് വാങ്ങുകയും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ വാങ്ങാനൊക്കെ ശ്രദ്ധിക്കുക, നമുക്കൊന്നുമില്ലെങ്കിൽ കാണുമെങ്കിലും ചെയ്യാം. അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇനി ഒരിക്കൽ എന്തായാലും ഇതുവരെ പോകാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോകാനായിട്ട് നോക്കണം കേട്ടോ, ഇതുപോലെ ബാംബു ഫെസ്റ്റ് വരുമ്പോൾ.
പറ്റിയ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ ക്രിസ്മസ് കാർഡായിട്ട് ഉപയോഗിച്ചിരുന്ന ആലിലയിലുള്ള ആലില കൊണ്ടും മുള കൊണ്ടും തീർത്തിരിക്കുന്ന ഒരുപാട് ക്രിസ്മസ് കാർഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതും നമ്മൾ കുറച്ച് വാങ്ങിച്ചു. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. എന്താ വെച്ചാൽ പണ്ട് കാലത്ത് ഇതുപോലുള്ള കാർഡ്സൊക്കെ നമ്മുടെ കടകളിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ഇതൊന്നും ഇപ്പം നമുക്ക് കാണാൻ കിട്ടാറില്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ പിക്ചേഴ്സ് എല്ലാം മുള കൊണ്ടും അങ്ങനെയുള്ള പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ടിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ. മുള കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി പിക്ചേഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ താഴെ കാണുന്ന ഈ പിക്ചറിൽ മുളയുടെ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ടാണ് ഈ പിക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കൂ. കാഞ്ഞിരത്തിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരിപ്പിടമാണ്. നമ്മൾ ഇരിക്കാനുള്ള കസേരയിൽ അത് നമുക്ക് കെട്ടി ടൈ ചെയ്ത് വെക്കാവും പറ്റുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ കാഞ്ഞിരത്തിൻ്റെ ചെരുപ്പും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണെന്നാണ് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാവുന്ന തരത്തിൽ നല്ല ഭംഗിയുള്ള ബാംബുവിൻ്റെ ബുക്സ്, ഓൾ സ്പൈസസ് ബുക്സ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. അത് വലുത് മുതൽ ചെറുത് വരെ ഉണ്ടായിരുന്നു അവിടെ. ഫുട്ബോളിൻ്റെ സമയമായതുകൊണ്ട് മെസ്സി ആരാധകർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ച മെസ്സിയുടെ ഒരു രൂപ അവിടെ ഉണ്ടായിരുന്നു, മുള കൊണ്ട് തീർത്തതാണ്. അതുപോലെ തന്നെ ആ സൈക്കിളും മുള കൊണ്ട് ഉണ്ടാക്കിയതാണ്. പ്രായമായവർക്ക് കുത്തി നടക്കാൻ പറ്റണ നല്ല ഉറപ്പുള്ള വടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വെറും 200 രൂപയായിരുന്നു ആ ഒരു വടിക്ക്. വെറും ഒരു മുളന്തണ്ടിയിലെ പല വലിപ്പത്തിലുള്ള ഹോൾസ് ഇട്ട് മധുരതരമായ സംഗീതം പോലുള്ള ഓടക്കുഴൽ പോലെ അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ ഈ ബാംബു ഫെസ്റ്റും. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഇതുപോലെ ബാംബു ഫെസ്റ്റ് വരുമ്പോൾ അത് ഒഴിവാക്കാണ്ടിരിക്കുക. പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് പോവുക. എനിക്ക് ബാംബു കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും നമുക്കത് ഇഷ്ടം തന്നെയാണ്. പിന്നെ അവിടെ പലതരത്തിലുള്ള ഈ കുടുംബശ്രീ പ്രവർത്തകരുടേതായിട്ട് ചെറിയ ചെറിയ ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് മുളയേരി പായസമൊക്കെ കുടിക്കാമായിരുന്നു. അതുപോലെ തന്നെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ബാംബുവിൻ്റെ ചെടികൾ, ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്ക് വാങ്ങാനായിട്ടും കിട്ടുമായിരുന്നു.